നിങ്ങൾ നാളെ ഒടിയും കാണാൻ പോകുന്നുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഒടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. യുവർ വാച്ചിങ് ആൽത്താടികർ. നിങ്ങൾ ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ 99% ആളുകളെ ഒരേ ഒരു കാരണം, രണ്ട്, ഇതിന്റെ സ്റ്റോറിയാണ്. ഒടിയൻ എന്താണ്? ഈ ഒടിയൻ 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ മലബാറിൽ, അതായത് ഇന്നത്തെ പാലക്കാട് മലപ്പുറം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഒടിയന്മാർ. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ കീഴ്ജാതിക്കാരുടെ അവകാശത്തിനും സംരക്ഷണത്തിനും വേണ്ടി പോരാടിയിരുന്നവരാണ് ഒടിയന്മാർ. ഇതിൻ്റെ ഒരു ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പല രൂപത്തിൽ പല ഭാവത്തിൽ മാറാൻ കഴിവുള്ളവരാണ് ഒടിയന്മാർ. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് തിയേറ്ററിൽ പ്രതീക്ഷിക്കാം. ഒടിയൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. പക്ഷേ ഇതിനു മുമ്പും ഒടിയൻ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ണൻചേട്ടൻ്റെ ഒടിയൻ എന്ന് പറഞ്ഞ നോവല്, ഇബ്രാഹിമിക്കയുടെ നാടകം, എം ടി സാറിൻ്റെ ചെറുകഥ, ഇവയെല്ലാം ഒടിയൻ്റെ വേറെ ഒരു ഫോമായിരുന്നു. പക്ഷേ നമ്മൾ ഒടിയനെ അറിയാൻ പോകുന്നത് വി എ ശിവകുമാർ എന്ന് പറയുന്ന പുതിയ സംവിധായകനിലൂടെയാണ്. കല്യാൺ ജ്വല്ലേഴ്സ്, മലപ്പുറം കൂടുതലും, വിശ്വാസ ഇങ്ങനെ തുടങ്ങി 400-ൽ പരം പരസ്യചിത്രങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് വി എ ശിവകുമാർ. അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമ അദ്ദേഹത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പടം ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു പ്രൊഡ്യൂസറിനെ തപ്പേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് എൻ്റെ 5-ാമത്തെ കാരണവും, നമ്മുടെ സ്വന്തം ആന്റണി ചേട്ടൻ. അടുത്ത് നമ്മുടെ ക്യാമറമാൻ ഷായി ചേട്ടൻ തന്നെ, പുലിമുരുകൻ, നരൻ, രാമലീല, സീനിയേഴ്സ്, ഇങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഒടിയൻ എന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടി. ലാലേട്ടൻ മഞ്ജുവാരോ കോമ്പിനേഷനാണ്. ഇത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒടിയനെ നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാം. അടുത്തതിൻ്റെ കാസ്റ്റിംഗ്, ലാലേട്ടൻ, മഞ്ജുവാരി, ഇന്നസെൻറ്റ്, പ്രകാശ് രാജ്, നന്ദു, സനാൽ ദഹ, അങ്ങനെ പോകുന്നു ഇതിൻ്റെ ലിസ്റ്റ്. സോ മൊത്തത്തിൽ എന്താണ് ഈ പടം കാണാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു സ്റ്റോറി, നല്ലൊരു ക്യാമറമാൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ ഡയറക്ടർ, അതിലുപരി നമ്മുടെ സ്വന്തം ലാലേട്ടൻ. 1000 കോടി ലാലേട്ടൻ 2-ാം മുഴം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കും? നമ്മുടെ ഒടിയൻ്റെ ഡയറക്ടറായ ശ്രീകുമാർ ഏട്ടൻ തന്നെയാണ് 2-ാം മുഴം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒടിയൻ നല്ലൊരു സൂപ്പർ സിനിമയായിരിക്കും. കണ്ണടച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.